ഞങ്ങളൊക്കെ ആരാ അല്ല ഇതിനുമുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല അതുകൊണ്ടാ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാ ലബിന എന്താണ് ലബിന വിശേഷം പിന്നെ എന്തൊക്കെ ഉണ്ട് ചാത്തുകുടിച്ചേരാ പേപ്പറിലെ വിശേഷങ്ങള് ചാത്തുകുടിച്ചേരാൻ രാവിലെ എന്ത് കഴിച്ചു പറയേ ഹലോ ആ കേൾക്കുന്നുണ്ട് ചിലവരുടെ മുഖഭാവം കണ്ട അവര് കാശ് കടം ചോദിച്ച പോലെ ഉണ്ടല്ലോ എന്തോ രാവിലെ കഴിച്ചത് എന്തോ വയറ്റിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഭയങ്കര അപ്സെറ്റാണ് എന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം കുട്ടികളുണ്ടോ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഇല്ല 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 ഈ കുട്ടികളുണ്ടെങ്കിൽ എന്ത് കുട്ടികൾ ഇവരെ പിടിച്ച് കടിക്കൂ കുട്ടി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ ആ ഉണ്ട് ഈ പറഞ്ഞതിനായ വനിതാ കമ്മീഷന് സ്വന്തമായിട്ട് പരാതി സ്വീകരിച്ച് നിയമ നടപടികൾ എടുക്കാൻ യാതൊരു അധികാരവും ഇല്ല ഈ സത്യം എത്ര പേർക്കറിയാം നാട്ടുകാർക്കൊരു സന്തോഷ വാർത്ത വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ജോസഫൻ രാജിവെച്ചു കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില വിവാദ പ്രസ്താവനകളുടെയും പെരുമാറ്റത്തിൻ്റെയും പേരിലാണ് രാജി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജോസഫൈൻ നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിലും പാർട്ടി നേതാക്കൾ അതൊന്നും ചെവിക്കൊണ്ടില്ല പാർട്ടിക്കും ഗവൺമെൻറ്റിനും അവമതിപ്പുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്നു അക്ഷരാർത്ഥത്തിൽ ജോസഫൈൻ ഒറ്റപ്പെട്ടു പോവുകയാണ് പടിയിറങ്ങാൻ 9 മാസം ബാക്കി നിൽക്കുകയാണ് രാജി പാർട്ടി ആവശ്യപ്പെട്ടത് അങ്ങനെ രാജി കൊടുക്കേണ്ടി വന്നത് വനിതാ കമ്മീഷൻ്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി തീരും മുമ്പേ രാജിവെച്ച് പുറത്തു പോകുന്നത് ജോസഫൈൻ്റെ രാജിക്ക് കാരണമായ അവരുടെ വിവാദമായ പെരുമാറ്റങ്ങളിലേക്കും വീഡിയോകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു 1990 വിമൻസ് കമ്മീഷൻ ആക്ട് പ്രകാരമാണ് കേരളത്തിൽ വിമൻസ് കമ്മീഷൻ രൂപീകൃതമായത് 1996 അത് പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന സുഗതകുമാരി ടീച്ചറായിരുന്നു ആദ്യത്തെ അധ്യക്ഷ തുടർന്ന് ഡി ശ്രീദേവി ജസ്റ്റിസ് ഡി ശ്രീദേവി അവർ ജില്ലാ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയായിരുന്നു അവരായിരുന്നു തുടർന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു വിമൻസ് കമ്മീഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2017 ജോസഫൈൻ എന്ന് പറയുന്ന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ശ്രീമതി ജോസഫൈൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ് എന്നുള്ള കാര്യം എനിക്കറിയാം സുഗതകുമാരി പോലെയോ അല്ലെങ്കിൽ ഡി ശ്രീദേവി ജസ്റ്റിസ് ഡി ശ്രീദേവി പോലെയോ മറ്റ് സാമൂഹ്യ മണ്ഡലത്തിൽ ഉന്നത പദവികൾ എന്തെങ്കിലും അലങ്കരിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായ അറിവില്ല എന്താണ് ഈ വനിതാ കമ്മീഷൻ്റെ അധികാരം വനിതാ കമ്മീഷൻ്റെ അധികാരം പ്രധാനമായും അവർക്ക് മുന്നിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പരാതിയുടെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇത് ആ അധികാര പരിധിയിലുള്ള കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലോട്ട് അയക്കും പോലീസ് ആ പരാതി നോക്കിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും ഇത്രയേ ഉള്ളൂ വനിതാ കമ്മീഷൻ്റെ പ്രഥമ ദൃഷ്ടിയുള്ള അധികാരം അതായത് പോലീസ് സ്റ്റേഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പോകാൻ പരാതിയുമായി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ചില രാഷ്ട്രീയക്കാരെയോ പൊതുപ്രവർത്തകരെയോ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകുമല്ലോ ആ ഒരു മീഡിയേഷൻ മാത്രമാണ് ഈ വനിതാ കമ്മീഷൻ അധികാരമായിട്ട് പറയത്തക്കതുള്ളൂ ഒരു പരാതി സ്വീകരിച്ചാൽ ഉടൻ തന്നെ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ശാസിക്കാനോ ശിക്ഷിക്കാനോ നടപടിയെടുക്കാനോ ഒന്നും വനിതാ കമ്മീഷന് അധികാരമില്ല മറിച്ച് ഈ പരാതിയെ സംബന്ധിച്ച് പോലീസിനോട് ശുപാർശ ചെയ്യാം ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട്
ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കൂ എന്ന് പറയാൻ മാത്രമേ വനിതാ കമ്മീഷന് അധികാരമുള്ളൂ. പിന്നെ എങ്ങനെയാണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അധികാര സ്ഥാപനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാല ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിരുന്നത് സുഗതകുമാരി ടീച്ചറിനെ പോലെ, ജസ്റ്റിസ് ഡി ശ്രീദേവിയെ പോലെ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരായിരുന്നു. മാത്രമല്ല അവർ കേരളത്തിലെ സ്ത്രീജനങ്ങളോട് അങ്ങേയറ്റം ബഹുമാനം പുലർത്തി അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ പറ്റി. അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ജനശ്രദ്ധ ആകർഷിക്കുകയും അങ്ങനെ വനിതാ കമ്മീഷന് ധാരാളം അധികാരങ്ങൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയുമായിരുന്നു. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന ആളാരാണോ അവരുടെ കഴിവനുസരിച്ച് വളർന്ന ഒന്നാണ് കേരള വനിതാ കമ്മീഷൻ. ഇപ്പോൾ വന്നിരിക്കുന്ന ജോസഫൈൻ എന്ന് പറയുന്ന അധ്യക്ഷ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല. ഈ വനിതാ കമ്മീഷന് അധികാരമില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായി മരണപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോസഫൈൻ എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പോക്സോ കേസിൽ വനിതാ കമ്മീഷന് യാതൊരു ബാധ്യതയില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല ഇതിൽ. ഞാൻ മാത്രം വിചാരിച്ചാൽ മതി, നിങ്ങൾ എല്ലാവരും വിചാരിക്കട്ടെ. സ്വന്തം പാർട്ടിയിലെ നേതാവ് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ മറുപടി ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ വളർത്തിയെടുത്തത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ വളർത്തിയിട്ടുണ്ട്, പാർട്ടി എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്ന സമീപനം മാത്രമേ ശശി നാളിതുവരെ ചെയ്തിട്ടുള്ളൂ. മനുഷ്യരാണല്ലോ, പല തെറ്റുകളും പറ്റുന്നുണ്ടാകും. ആ തെറ്റുകൾ ചിലപ്പോൾ പാർട്ടിക്കകത്തുള്ളവർക്കും പറ്റുന്നുണ്ട്. തങ്ങളുടെ പാർട്ടി ഒരു കോടതിയും കൂടിയാണ്, പോലീസ് സ്റ്റേഷനും ആണ്. മനസ്സിലല്ലേ, ഒരു നേതാവിനെയും ആ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. ഭരണഘടനാപരമായി രൂപീകൃതമായ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അധ്യക്ഷ തുല്യ നീതിക്ക് വേണ്ടി പെരുമാറേണ്ട ഒരു അധ്യക്ഷ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മാർക്സിസ്റ്റ്, ഞാൻ വനിതാ കമ്മീഷൻ ആയിരിക്കാം, പക്ഷെ ഞാൻ പാർട്ടിയിലൂടെ വളർന്നത്. വീഡിയോ തെളിവ് വരെ ഉണ്ടായിരുന്നിട്ടും പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിനെ പറ്റി ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇതാണ്. സ്ത്രീ പരാതി പറയാൻ വിളിക്കുകയും അപ്പോൾ ആരെയും പോലീസിൽ പരാതി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അനുഭവിച്ചോളൂ എന്ന് മാഡം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ വീഡിയോ പല വീഡിയോകളും ഒരാൾക്ക് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നിൽക്കുന്ന ഈ സംഘങ്ങളെ ഒന്ന് കാണൂ. സാമൂഹ്യ അകലം പാലിച്ചില്ല എന്നത് പോട്ടെ, മാസ്ക് നേരെ ചെവ്വേ വയ്ക്കാൻ പോലും ഈ അധ്യക്ഷ മറന്നുപോയിരിക്കുന്നു. പേര് ജോസഫൈൻ എന്നായതുകൊണ്ട് ഈ കേരളത്തിലാരും അവരെ ഫൈൻ അടിക്കില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുപോലെയാണ് അവരുടെ പെരുമാറ്റം. എന്നാൽ സാധാരണ ജനങ്ങൾ ഇത് ചെയ്തിരുന്നെങ്കിലും സംഗതികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിക്ക് നീതി ലഭിക്കാൻ എന്ത് ചെയ്യും? വനിതാ അധ്യക്ഷ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയോട് പെരുമാറുന്നതെങ്കിൽ എന്ത് ചെയ്യും സാധാരണക്കാർ? എല്ലാ ജില്ലാ കോടതികളിലും പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെടുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിയമസഹായം അഭിഭാഷകൻ വയ്ക്കുന്നതുൾപ്പെടെ കേസിൻ്റെ നടത്തിപ്പുൾപ്പെടെ സൗജന്യമായി ലഭിക്കുന്നതാണ്. എന്തായാലും ഇനി വരുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വനിതകളുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്ന, വനിതകളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന, അവരെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു അധ്യക്ഷനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും നൽകുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.